ആരാണ് ഗലാക്റ്റസ്? ഇതൊരു ബ്രോ ചോദിച്ചാണ്, ആ ബ്രോയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നമ്മുടെ ഗാലൻ അഥവാ ഗലാക്റ്റസിന്റെ ജന്മസ്ഥലം നോക്കുകയാണെങ്കിൽ, ഇപ്പൊ കറണ്ട് ആയിട്ടുള്ള നമ്മുടെ മാർവൽ യൂണിവേഴ്സിന് മുൻപ് വേറൊരു യൂണിവേഴ്സ് ഉണ്ടായിരുന്നു. ആ യൂണിവേഴ്സിൽ നിന്നാണ് നമ്മുടെ ഗാലൻ അഥവാ ഗലാക്റ്റസ് വരുന്നത്. പുള്ളി ആ യൂണിവേഴ്സിൽ ജീവിച്ചുകൊണ്ടിരുന്നത് ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാനറ്റ് ആയിട്ടുള്ള ഒരു ടാ എന്ന് പറയുന്ന പ്ലാനറ്റിലാണ്. പുള്ളി അവിടുന്ന് മനസ്സിലാക്കുകയാണ് ഈ യൂണിവേഴ്സ് തകർന്നിട്ട് വേറൊരു യൂണിവേഴ്സ് വരാൻ പോവാണെന്നുള്ള കാര്യം. അപ്പൊ പുള്ളി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ എന്ന് അറിയാൻ അവിടെയുള്ള പ്ലാനറ്റ്സിലും അതുകൂടെ ആ ഒരു യൂണിവേഴ്സിലും മൊത്തം കിടന്ന് തപ്പാണ്. പക്ഷേ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ലാന്ന് പുള്ളി എനിക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ പയ്യെ പയ്യെ ഇവനുള്ള യൂണിവേഴ്സ് ചുരുങ്ങി ചുരുങ്ങി ഒരു എഗ് പോലെ ആവുകയാണ്. അങ്ങനെ ചുരുങ്ങി വരുന്നതിന്റെ റേഡിയേഷൻ കാരണം അവിടെയുള്ള കുറെ ജനങ്ങളും മരിച്ചു പോവാണ്. അങ്ങനെ ഈ ടാ എന്ന് പറയുന്ന പ്ലാനറ്റിലുള്ള ആൾക്കാര് നമ്മുടെ ഗ്യാലനെ കൊണ്ടൊരു സ്പേസ്ഷിപ്പ് ഉണ്ടാക്കിക്കുകയാണ്. എന്നിട്ട് ഈ യൂണിവേഴ്സിന്റെ പീക്കിലേക്ക് പോയാൽ രക്ഷപ്പെടാൻ പറ്റൂ എന്ന് പറഞ്ഞ പീക്കിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ ഇവര് സ്പേസ്ഷിപ്പിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു എനർജി വന്നിട്ട് ഇവിടെ സ്പേസ്ഷിപ്പ് മൊത്തം തകർക്കുകയാണ്. ഈ ഗ്യാലൻ ഒഴികെ ബാക്കിയുള്ള എല്ലാവരും ഭസ്മമായി പോവാണ്. ഇത് ചെയ്തു തരാൻ നോക്കുമ്പോ അത് നമ്മുടെ ബ്ലാക്ക് വിന്റർ ആയിരിക്കും. ഗലാക്റ്റസ് എങ്ങനെയാ, ഓരോ പ്ലാനറ്റ്സ് അല്ലേ തിന്നെ. പക്ഷേ ഈ ബ്ലാക്ക് വിന്റർ എന്ന് പറയുന്ന ക്യാരക്ടർ ഓരോ യൂണിവേഴ്സിനെയാണ് തിന്നെ. മീൻസ് നശിപ്പിക്കുക എന്നാട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഈ ബ്ലാക്ക് വിന്റർ നമ്മുടെ ഗ്യാലന്റെ അടുത്ത് ചോദിക്കുകയാണ്, നിനക്ക് രക്ഷപ്പെടണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നീ എന്റെ ഹെറാൾഡ് ആവാൻ വേണ്ടി പറയാണ്. ബ്ലാക്ക് വിന്ററിന്റെ അടിമയാവണം എന്നാണ് ഉദ്ദേശിച്ചത്. ഇപ്പൊ ചാവുന്നുള്ള രീതിക്ക് നിൽക്കുന്ന ഇവൻ സമ്മതിക്കാതിരിക്കും. അപ്പൊ ഇവനും പറയും ഞാൻ നിന്റെ ഹെറാൾഡ് ആയിക്കോളാന്ന്. അങ്ങനെ ബ്ലാക്ക് വിന്റർ അവന്റെ കുറെ പവേഴ്സ് കൊടുത്തിട്ട് നമ്മുടെ ഗ്യാലനെ ഗലാക്റ്റസ് ആക്കി മാറ്റാണ്. പക്ഷേ ആ ഒരു ഭീമാകാരനായ ലുക്കൊന്നും വന്നിട്ടില്ല കേട്ടോ. ആ ലുക്ക് എങ്ങനെയാ വന്നതെന്നറിയോ, ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ബ്ലാക്ക് വിന്റർ ഇവനെ ആ യൂണിവേഴ്സിൽ നിന്ന് മറ്റേ യൂണിവേഴ്സിലേക്ക് കടത്തി വിടുകയാണ്, പുതുതായിട്ട് ഉണ്ടായിട്ടുള്ള യൂണിവേഴ്സിലേക്ക്. അന്നേരം ഇവന് കിട്ടിയ പവേഴ്സ് ഒന്നും താങ്ങാനാവാതെ ഇവനൊരു കോമ സ്റ്റേജിലേക്ക് ആവുകയാണ്. അങ്ങനെ വർഷങ്ങൾ ആ സ്പേസ്ഷിപ്പ് ഇവനെയും കൊണ്ട് ആ ഗാലക്സി മൊത്തം ഇങ്ങനെ ചുറ്റി ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്ന ആ സ്പേസ്ഷിപ്പ് നമ്മുടെ വാച്ചർമാരൊക്കെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രഹത്തിലേക്ക് പോയി വീഴുകയാണ്. അപ്പൊ അതിനകത്തൊരു വാച്ചർ ചെറിയ പിള്ളേരുടെ അടുത്ത് കളിപ്പാട്ടം കൊടുക്കുന്ന പോലെ അതിനകത്ത് മൊത്തം കുത്തി തുറന്ന് അതിനകത്ത് എന്താ നോക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇത് കേട്ടിട്ട് നമ്മുടെ ഗ്യാലൻ എഴുന്നേൽക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ഗ്യാലൻ ഇങ്ങനെ കത്തി ജോലിച്ച് നിൽക്കുകയായിരിക്കും, പ്രകാശിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. എന്നിട്ട് ഗ്യാലൻ എഴുന്നേറ്റ പാടെ ഈ സ്പേസ്ഷിപ്പും കൊണ്ട് പിന്നെയും അവൻ സ്പേസിലേക്ക് പോവാണ്. എന്നിട്ട് അവന് കിട്ടിയ പവേഴ്സും അവന്റെ ടെക്നോളജീസ് ഒക്കെ വെച്ചിട്ട് അവൻ അവന് വേണ്ടിട്ട് ഒരു സ്യൂട്ട് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് അവന്റെ പവർ അവനെ ഫുള്ളായിട്ട് അബ്സോർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവനൊരു ഇൻക്യുബേഷനിൽ കിടക്കുകയാണ് അതിനകത്ത്. പിന്നെയോ ആ സ്പേസ്ഷിപ്പ് അവനെ കൊണ്ട് ആ യൂണിവേഴ്സ് മൊത്തത്തിൽ പിന്നെ സെഞ്ചുറീസ് കിടന്ന് കറങ്ങാണ്. അങ്ങനെ ആ സ്പേസ്ഷിപ്പ് ആ യൂണിവേഴ്സ് മൊത്തം കറങ്ങി കറങ്ങി മടുത്തിട്ട് പിന്നെ ഒരു പ്ലാന്റിനെ വലം വെക്കാൻ തുടങ്ങുകയാണ്. ഈ ഗ്യാലൻ കിടക്കുന്ന ഷിപ്പ് ആ പ്ലാന്റിനെ വലം വെക്കുന്ന സമയത്ത് ആ പ്ലാന്റിനെ ആക്രമിക്കാൻ വേണ്ടി കുറച്ചുപേര് വരികയാണ്. അപ്പൊ അവര് ഈ ഗ്യാലൻ കിടക്കുന്ന ഷിപ്പ് അവരെ ആക്രമിക്കാൻ വേണ്ടി ആ പ്ലാന്റുകാർ അയച്ചതാന്ന് വിചാരിച്ചിട്ട് അതിനിട്ട് വെടിവെക്കുകയാണ്. ആ കറക്റ്റ് സമയത്ത് നമ്മുടെ ഗ്യാലൻ ഇൻക്യുബേഷനിൽ നിന്ന് ഉണരുകയാണ്. അങ്ങനെ ദേഷ്യം വന്ന നമ്മുടെ ഗ്യാലൻ അവന്റെ പവേഴ്സ് യൂസ് ചെയ്തിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്ന എല്ലാ ഷിപ്പിനെയും അടിച്ച് തകർക്കുകയാണ്. കുറച്ചു നേരം കഴിക്കാതിരിക്കുന്ന ഒരു ആനേനെ തിന്നാൻ വിശപ്പുണ്ടെന്ന് പറയുന്ന പോലെ പുള്ളി സെഞ്ചുറീസ് ആയില്ലേ കഴിച്ചിട്ട്, അതുകൊണ്ട് ആ പ്ലാന്റിനെ അങ്ങ് അടക്കം തിന്നാണ്. പ്ലാനറ്റിന്റെ ഫുൾ എനർജി അവൻ അബ്സോർവ് ചെയ്യാണ്. ആ പ്ലാന്റിനെ മൊത്തത്തിൽ അവൻ തിന്നാണ്. ഭയങ്കര വിശപ്പ് എന്നൊക്കെ കേട്ടിട്ടുള്ളല്ലേ, ഇതാണെന്നാ വിശപ്പ്. അങ്ങനെ പുള്ളിക്ക് ഈ പ്ലാന്റിനെ തിന്നപ്പോ ഈ പ്ലാന്റിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയാണ്. അയ്യോ ഇതിന് എന്നാ ടേസ്റ്റ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ പുള്ളി പിന്നെ ബാക്കിയുള്ള ഗ്രഹങ്ങളെയും തിന്നാൻ വേണ്ടി ഇങ്ങനെ നടക്കുകയാണ്. ഇതാണ് നമ്മുടെ വില്ലനായ ഗലാക്റ്റസിന്റെ ഒറിജിൻ. ഞാനൊരു കോമിക് സീരീസ് എക്സ്പ്ലെയിൻ ചെയ്ത് ഇടാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതൊരു പോള് ഞാൻ ഇട്ടിട്ടുണ്ട്, അതൊന്ന് പോയി ചെക്ക് ചെയ്യാം. അപ്പൊ ഇനി നിലക്കിടില്ല വീഡിയോസിന്റെ സബ്സ്ക്രൈബ്.